ഷോർട്ട് ഫിലിമില് ചില സംഭവങ്ങളുണ്ട്. നമ്മളിപ്പോ കണ്ട എൽ സിയിലെ ആൾക്കാരൊക്കെ ഷോർട്ട് ഫിലിമിലുണ്ടോ? ഇപ്പോഴും ടോം ഹാങ്സിന്റെ ഭയങ്കര വലിയ ഫാനാണ്. ഓ യെസ്, അത് പറഞ്ഞപ്പോ തന്നെ നെഞ്ചു നിട്ടുപ്പം നടിച്ചു. ഇൻട്രൊഡക്ഷൻ സീക്വൻസ് അല്ലേ, ഇതൊന്നും അടിക്കുമ്പോ തലയടിക്കണു മുട്ടടിക്കണു, അങ്ങനെ ഇത് ഇവിടെ ഒരു ചെറിയൊരു ടയർ വന്നു. അങ്ങനെ പടം മൊത്തം കാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ, ഷോർട്ടിന് മാത്രം വരും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു 2008. കണ്ണൂർ സ്കോണിന്റെ കഥ ഞാൻ ആദ്യം കേട്ടായിരുന്നു. പുനീതിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു നല്ല ഫ്രണ്ടായിരുന്നു പുനീത്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. ഇതേപോലെ ഞാനിപ്പം നരേനുമായിട്ടൊക്കെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പുനീതുമായിട്ട് എപ്പോഴും നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. ഞാനും കാർത്തിയും സാധാരണ നമ്മൾ ഈ കാരവനിലാണ്. എപ്പോഴും ടയർഡ് ആകുമ്പോഴൊക്കെ നമ്മൾ രണ്ടുപേരും പുറത്ത് ചേർത്തിരിക്കുമായിരുന്നു പടം ഫുള്ള്. എപ്പോഴെങ്കിലും ഭയങ്കര ടയർഡായിട്ട് രണ്ടര മൂന്ന് മണിക്കോ ഒറ്റ ഒരു അരമണിക്കൂർ ഉറങ്ങാൻ ഗ്യാപ്പ് കിട്ടിയാൽ മാത്രം പോകും. യൂസ് ടു സിറ്റ് ആൻഡ് ടോക്ക് അബൌട്ട് തിങ് അപ്പോൾ നമുക്ക് അറിയാമായിരുന്നു ഇത് ഇതൊരു സംഭവമാണ്. ഐ യു ഇൻ ലവ്? ചെറുപ്പത്തിലെ എൻ്റെ മനസ്സിലെ ക്യൂനായിരുന്നു മിരാസ്മിൻ, എൻ്റെ ക്രഷായിരുന്നു. എൻ്റെ മാത്രമല്ല, എനിക്കൊന്ന് വിനീത് ശ്രീനിവാസിൻ്റെയും ക്രഷായിരുന്നു തോന്നല്ലേ, നമ്മളുടെ പലവരുടെയും. സത്യം പറ, പണ്ട് ക്രഷ് തോന്നിയത് മിരാസ്മിനോടാണ് ആദ്യം? ക്രഷ് തോന്നിയിട്ടുണ്ടായിരുന്നു സിനിമ കാണുമ്പോൾ. ഞാനപ്പോഴേക്കും ഇയാള് തുടങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻട്രി ചെയ്തു സിനിമയിൽ. വിനീത് പറയുന്ന കേട്ടായിരുന്നോ? വിനീതിന് കണ്ടിരുന്നു ആണോ മറ്റേ വീഡിയോ? എനിക്ക് ക്രഷ് ഉള്ളതുപോലെ മാധവനോട് ഭയങ്കര ക്രഷായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര ഫാനാണ്. ഞാൻ അലൈപ്പായതൊക്കെ കണ്ട് ഭയങ്കര ഫാനായിട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അപ്പോഴൊന്നും ഞാൻ സിനിമയിൽ വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തമിഴിൽ ഇങ്ങനെ റണ്ണ് വന്ന് പ്രോജക്റ്റ് വന്നപ്പോൾ മാധവനാ ഭയങ്കര ഹാപ്പിയായിരുന്നു. മാധവൻ്റെ ഫാനായതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഏതായിരുന്നു മാധവൻ്റെ കൂടെയുള്ള ആദ്യത്തെ സീൻ? കോളേജിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സംഭവം അതായിരുന്നു. ഭയങ്കര നെർവസ് ആയിരുന്നു, പുതിയതല്ലായിരുന്നു. പക്ഷെ ഞാൻ എല്ലാ പടത്തിലും നെർവസാണ്, അത് വേറെ കാര്യം. ഇപ്പോഴും ഈ പടം ചെയ്യുന്ന സമയത്തും എനിക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ നെർവസ്നെസ് ഉണ്ട്. എല്ലാം ആ ക്യാരക്ടറിലോട്ട് വരുന്നിടം വരെ ഞാൻ വെരി നെർവസ്. ക്യൂൻ എലിസബത്തിലേക്ക് വരാം. ആരാണ് ക്യൂൻ എലിസബത്ത്? ക്വീൻ എലിസബത്ത് ഇതിൻ്റെ ടൈറ്റിൽ റോളാണ്. അതാണ് ഞാൻ പ്ലേ ചെയ്യുന്ന റോള്. എലിസബത്ത് എലിസബത്ത് വളരെ പവർഫുള്ളായിട്ടുള്ള, ബോസി ആയിട്ടുള്ള, കുറച്ച് അറഗൻസ് ഒക്കെ ഉള്ള, എല്ലാവരെയും കുറച്ച് ദൂരത്തിൽ ഡിസ്റ്റൻസിൽ വെക്കുന്ന, പുള്ളിക്കാരുടേതായ രീതിയിൽ ജീവിക്കുന്ന, അധികം കൂട്ടുകാരൊന്നും ഇല്ലാത്ത, കൂട്ടുകാരൊന്നും ഇല്ല പുള്ളിക്കാർ തന്നെ, അങ്ങനത്തെ ഒരു ലേഡിയാണ്. എൻ്റെ ക്യാരക്ടർ അതിൽ അലക്സ് എന്നാണ് പേര്. അലക്സിനെ സംബന്ധിച്ചിടത്തോളം അലക്സിന് ഭയങ്കര ഇഷ്ടമാണ് ക്വീൻ എലിസബത്ത്. ബാക്കിയുള്ളവർ ക്വീൻ എലിസബത്തിനെ എങ്ങനെ കാണുന്നു എന്നുള്ള രീതിയിലല്ല അലക്സ് കാണുന്നത്. അത് അലക്സിൻ്റെ ഒരു നിഷ്കളങ്കമായ ഒരു നേച്ചറാവാം. അയാൾ വളരെ പോസിറ്റീവായ രീതിയിലാണ്. ബാക്കി പലവരും അതിനെ വേറെ രീതിയിൽ കാണുമ്പോൾ ഇയാൾ അങ്ങനെയല്ല, അതിങ്ങനെയാണെന്നൊക്കെ രീതിയിലാണ് ഇയാൾ പോണത്. പക്ഷേ ഇയാൾക്ക് ആക്ച്വലി എടുക്കാൻ പറ്റാത്തൊരു ഒരു സ്റ്റേറ്റസ് അല്ലെങ്കിൽ ഒരു സ്പേസിലാണ് ക്വീൻ എലിസബത്ത് ഉള്ളത്. അപ്പോൾ അതിന് ഇയാൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇയാളുടെ ഭാഗത്ത്. പക്ഷേ വളരെ നിഷ്കളങ്കമായ ഒരു ക്യാരക്ടറാണ് ഇയാളുടെ. പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു ഒരു സൗഹൃദവും ഒരു പിന്നെ എന്തൊക്കെ നടക്കണു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പിന്നെ ക്വീൻ എലിസബത്തിൻ്റെ ലൈഫിൽ നടക്കുന്ന ചില വിഷയങ്ങൾ, ഫാമിലി റിലേഷൻഷിപ്സ് പലതും ഉണ്ട് സിനിമയിൽ. ചേച്ചിയാണോ കഥ കേട്ടത്? അതെ അതെ. ആണോ കഥ കേൾക്കാൻ ഒരു ടീമൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ ചേച്ചി ഒരു ടീമുണ്ട്, അതിൽ ഒരാളാണ് എൻ്റെ സിസ്റ്റർ. കേട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇത് ചെയ്യണം, ഇത് കേട്ട് നോക്ക്, നല്ല സബ്ജക്റ്റാണ് പറഞ്ഞത്. ചില ഇതിൻ്റെ സ്വഭാവം, ഈ എലിസബത്തിൻ്റെ സ്വഭാവമൊക്കെ കുറച്ച് എൻ്റെയും കൂടെ ആണെന്നൊക്കെ പറഞ്ഞു. എന്നുവെച്ചാൽ ഈ എലിസബത്ത് എന്നും ഈ ബോഡി വേ രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് തിങ് വേ ചെയ്ത് നോക്കും. ഞാനും ഒരു സമയത്ത് അങ്ങനെയായിരുന്നു, ഇപ്പം അങ്ങനെയില്ല, അങ്ങനത്തെ ചീത്ത സ്വഭാവമൊന്നും ഇല്ല. സോ അങ്ങനത്തെ ചില ഇതൊക്കെ അങ്ങനെയാണ് ഞാൻ കേട്ട് നോക്കിയത്. കേട്ടപ്പം എനിക്ക് വളരെ ഇഷ്ടമായി. ടീമുണ്ടോ കഥ കേൾക്കാൻ വേണ്ടിയിട്ട്? എനിക്കോ, ഞാൻ മാത്രം കേട്ടിട്ട് ഓക്കെ, എനിക്ക് നല്ലതെന്ന് തോന്നി, ചിലപ്പോൾ വേറൊരു വ്യക്തിക്ക് നല്ല വേറെ പലരും അഭിപ്രായം, മെജോറിറ്റി അഭിപ്രായം ചോദിക്കുന്ന നല്ലതാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ പടത്തിന്റെ ഷൂട്ടിനിടയിലും സുനിലേ എന്ന് വിളിച്ചായിരുന്ന? നരേനായി മുമ്പ് വിളിക്കാറുന്നില്ലേ? അടുത്തിടെ വരെ ഷൂട്ട് തുടങ്ങിയ സമയം മുതൽ, നമ്മൾ ദുബായ് മീറ്റ് ചെയ്തപ്പം അറിയാതെ സുനിൽ എന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നെ നരേനായി സ്ലോലി. അച്ഛൻ്റെ അമ്മ സമയത്തല്ലേ അത് വിളിക്കുക?
സത്യൻ സാർ ഇങ്ങനെ ഉറക്കെ വിളിക്കുമ്പോ അവിടുന്ന് എനിക്ക് കൂടുതൽ ടെൻഷൻ ആക്കി കൊണ്ടുള്ള സംസാരങ്ങളാണ് അതൊക്കെ ശരിക്കും പറഞ്ഞത്. പക്ഷെ രസമായിരുന്നു. പിന്നീട് അപ്പൊ ആലോചിച്ച് നോക്കുമ്പോ ഇത്തവണ എന്തോ ഒരു റാം കൂടി കൂട്ടിയിട്ട് നരേൻ റാം ആക്കിയിട്ടുണ്ട്. അത് ആക്ച്വലി ഗസറ്റിൽ ഇപ്പം ഇപ്പോഴേ മാറ്റിയിട്ടുള്ളൂ. അത് അതുകൊണ്ട് വെച്ചതാണ്. ചിലപ്പോൾ മാറ്റും, എനിക്കറിയില്ല. പേരിൻ്റെ കാര്യം ചോദിച്ചോണ്ട്, ജാസ്മിന് മീര എന്ന പേരിട്ടുന്നത് ദിലീപേട്ടനല്ലേ? ദിലീപേട്ടൻ അതിനകത്തൊരു പങ്കുണ്ട്. ലോഹിയങ്കൽ ഉണ്ട്. രണ്ടുപേരും കൂടെ കൂടിയാണ് സെലക്ട് ചെയ്തത് ആ പേര്. ജാസ്മിൻ മേരി ജോസഫ് എന്നായിരുന്നു എൻ്റെ പേര്. അപ്പം സൂത്രധാരം ചെയ്യാൻ നേരത്ത് മീര എന്ന് കൂടെ ആഡ് ചെയ്തു. ലോഹിയങ്കലും ദിലീപേട്ടനും കൂടെ കൂടിയാണ്. അന്ന് കുറേ പേര് നോക്കിയായിരുന്നു. എമ്മിലായിരുന്നു ആക്ച്വലി അവർക്ക് ഇടേണ്ടത്. ബിക്കോസ് മഞ്ജു ചേച്ചിയൊക്കെ എം അങ്ങനെയാണ് അവർ നോക്കിയത്. അപ്പോ എം വെച്ച് മതി എന്ന് പറഞ്ഞു. അങ്ങനെ മീര എന്നൊരു മീരയായി. നമ്മൾ ആദ്യത്തെ റൗണ്ടിലേക്ക് പോവാണ്. ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അതുള്ളതാണോ അതിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. മീര ഒരുപാട് ഹെൽത്ത് ടിപ്പ് കൊടുക്കുന്ന ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ഹെൽത്ത് ടിപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഹെൽത്ത് ടിപ്പ് കൊടുക്കുന്ന ഭയങ്കരമായി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അത് ശരിയാണ്. ഒരുമാതിരി സംസാരിച്ചു വരുന്നവർക്കൊക്കെ ഞാനങ്ങ് കൊടുക്കും. അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലല്ലോ എൻ്റെ അഭിപ്രായം പറയും. എനിക്കൊരു ടിപ്പ് തരാൻ പറഞ്ഞാൽ എന്ത് തരും? ആർ യു ഇൻ ലവ്? യു ഹാവ് അതിപ്പോ യു ഹാവ് ടു ബി ഇൻ ലവ്. അതൊരു ഭയങ്കര ലവ് എന്ന് പറയുന്നത് ഭയങ്കര മെഡിസിൻ ആണ്. വെൻ യു ഫോൾ ഇൻ ലവ് ഓൾ യുവർ വറീസ് വിൽ ഗോ അവേ. ചെറുപ്പത്തിൽ കാസറ്റ് കൊണ്ട് ഞാൻ ഡ്രസ് ഉണ്ടാക്കി ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഒരു മൂന്ന് നാല് അഞ്ച് വയസ്സ് ഞാൻ ഇലന്തൂരായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ എന്തോ ഇനി പറയുന്നത്, ഇങ്ങനെ മ്യൂസിക് കേൾക്കുന്ന ഒരു ഡിസ്ക് പോലത്തെ പഴയ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതായിരുന്നു. പക്ഷെ അതൊന്നും പ്ലേ ആവുന്നില്ലായിരുന്നു. മ്യൂസിക് റെക്കോർഡ് ചെയ്യാം, അതൊന്നും പ്ലേ ആവുന്നില്ലായിരുന്നു. അപ്പം എനിക്ക് ഒരു മ്യൂസിക് എന്താ പറയുക, മൈൻഡിൽ ഡിസ്കോ ഡാൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ തിളങ്ങുന്ന സാധനം. അപ്പോൾ ടേപ്പ് ഇങ്ങനെ കാസറ്റ് ഊരി ടേപ്പൊക്കെ ഇത് ചെയ്ത് പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ എന്താ പറയുക ഡാൻസ് ചെയ്യുന്ന ഒരു 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 സങ്കല്പം. എൽ സി യു ഷോർട്ട് ഫിലിം ഉടനെ വരും. ഉടനെ വരും. എന്താ എൽ സി യു ഷോർട്ട് ഫിലിമിനുള്ളത്? ആഹാ, എൽ സി യു ഷോർട്ട് ഫിലിമിൽ ചില സംഭവങ്ങളുണ്ട്. ആണോ? കുറച്ച് 10 മിനിറ്റ് അല്ലേ ഉള്ളൂ. 10 മിനിറ്റിൽ എത്തുക, രസമായിരിക്കും. ആണോ? നമ്മളിപ്പോൾ കണ്ട എൽ സി യു ആൾക്കാരൊക്കെ ഷോർട്ട് ഫിലിമിലുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഒന്ന് രണ്ട് പേരുണ്ട്. എൽ സി യുടെ തുടക്കമായിട്ടുള്ള രീതിയിലാണ് അത് കാണിച്ചിട്ട്. ശരിക്കും എന്താ ഷോർട്ട് ഫിലിം എടുക്കാൻ കാരണം? അതായത് ഇപ്പോൾ എൽ സി യു എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത്, ലോകേഷൻ്റെ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ഫിലിം ആക്ച്വലി ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു സെമിനാറിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ അതൊരു ലോകേഷ് അത് ഷൂട്ട് ചെയ്തിട്ട് തന്നെ സ്റ്റുഡൻസിൻ്റെ ഇതിന് വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ എന്നാൽ ശരി, ഷൂട്ട് ചെയ്യുമ്പോൾ ലെറ്റ്സ് ഹാവ് എ കോൺസെപ്റ്റ്. അങ്ങനെ വെച്ചപ്പോൾ ഇതങ്ങ് കണക്ട് ചെയ്ത് വന്ന് അങ്ങനെയാണ് തുടങ്ങിയത്. എത്ര ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർത്തു? 2 ദിവസം. ഇതിന് പേര് എൽ സി യു തന്നെയാണോ? അതെ, എൽ സി യുവിൻ്റെ വേറെ പേരിട്ട് ടൈറ്റിൽ ഇട്ടിട്ടില്ല. അതൊന്നും ഓക്കെ, ചാപ്റ്റർ 0 എന്നായിരിക്കും ചിലപ്പോൾ. പേരാ അറിയില്ല, അത് വരും. ലിയോ ഒക്കെ ഉണ്ടാവുമോ? ഇല്ല, അത് അവരൊന്നുമില്ല. ഷോർട്ട് ഫിലിം അല്ലേ ഇത്, അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഈ വലിയ ടീമുകളെ ഒന്നും പറ്റില്ലല്ലോ. കൈതി ടു ഇപ്പോൾ രജനി സാറിൻ്റെ പ്രോജക്റ്റിന് ശേഷം, ലോകേഷ് രജനി സാർ പ്രോജക്റ്റിന് ശേഷം കൈതി ടു തുടങ്ങുകയാണ്. കേട്ടോ, സ്ക്രിപ്റ്റ് ഫുൾ കേട്ടാ? ഇല്ല, ത്രെഡൊക്കെ കേട്ടു. സംഭവം വലുതാണ്. ആണോ? രാത്രി തന്നെയാണോ? അങ്ങനെയല്ല, പലതും ഉണ്ട് ഇതിൽ. അങ്ങനെയല്ല, ബാഗി നമ്പർ 6 ആണ്. ഞാൻ നിങ്ങളുടെ പഴയ ഭയങ്കര വലിയ ഫാനല്ലേ, അപ്പൊ എല്ലാം ചൂഴ്ന്നെടുക്കുമല്ലോ. ഞാൻ ഞെട്ടിപ്പോയി അത് കേട്ടപ്പോ. അതെ അതെ. എന്താ 6 ചൂസ് ചെയ്യാൻ കാരണം? ബിക്കോസ് എന്റെ ബർത്ത്ഡേ 15 5 + 1 Feb 15 അങ്ങനെ 6. എന്റെ മനസ്സിൽ 7 എന്നാണ്. ഭാഗ്യത്തിൽ പറയണോ എന്നറിയില്ല. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 7 ഒക്ടോബർ. പിന്നെ 7 എനിക്ക് ഭയങ്കര ഒരു എപ്പോഴും ഒരു ഭയങ്കര എഫിനിറ്റി തോന്നാറുണ്ട്. ഭാഗ്യ നമ്പർ ഒന്നും അറിയില്ല എനിക്ക്. കണ്ണൂർ സ്കോണിൻ്റെ കഥ ഞാൻ ആദ്യം കേട്ടായിരുന്നു. അല്ല, എൻ്റെ അടുത്ത് റോണി ആണ് മീറ്റ് ചെയ്യുന്നത്. റോണി പക്ഷേ മീറ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ആ ക്യാരക്ടറിനെ എന്നെ വിളിക്കണമെന്ന് പുള്ളിയുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് എങ്ങനെ ചോദി
ഭവിക്കും എന്നൊക്കെ പുള്ളിക്ക് ഞാൻ പറഞ്ഞു അതെന്താന്ന് ചോദിക്കായിരുന്നില്ലേ. എൻ്റെ അടുത്ത് ചോദിച്ചത് ഇന്ന ക്യാരക്ടറിന് ആര് ഫിറ്റിനാവും. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ പേര് പറഞ്ഞു, ഒരു സീനിയർ ആർട്ടിസ്റ്റിൻ്റെ പേര്, അദ്ദേഹം അല്ലെങ്കിൽ വേറെ ആര്, അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കിഷോർ കറക്റ്റ് കാസ്റ്റിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞു. കിഷോർ എൻ്റെ മനസ്സിലൊന്ന് കിഷോറാണ്, അത് കിഷോർ കാസ്റ്റിംഗ്. അവർ പറഞ്ഞു ആ നല്ല ഓപ്ഷനാണ്, നമുക്ക് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് പറയുന്നത് ഭായ് ഇത് ഞാൻ പറയുന്നത് പറയായിരുന്നില്ലേ, അല്ല ഞാൻ കേട്ടിട്ടില്ലേ കഥയൊന്നും. വിനോദയാത്ര എന്ന സിനിമ ഞാൻ ചെയ്യാനൊരു കാരണമുണ്ട് സത്യൻ സാർ. അതെ അതെ, വേറൊരു ആക്ട്രസ് വന്ന് ചെയ്തിട്ട് പോയി, അതെ പിന്നാലേക്ക് കയറി. ഓക്കെ, ഇപ്പോഴും വിനോദയാത്ര കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നു ഒരു കിലോ അരിക്ക് എത്രയാ വില? എനിക്കറിയത്തില്ല. ഒരു യൂണിറ്റ് കറണ്ടിനോ? എനിക്കറിയത്തില്ല. വെളിച്ചെണ്ണയ്ക്കോ? ഇപ്പോഴും ടോം ഹാങ്സിന്റെ ഭയങ്കര വലിയ ഫാനാണ്. ഓ യെസ്, അത് പറഞ്ഞപ്പോൾ തന്നെ നെഞ്ചു തുപ്പം നടിച്ചു. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? എനിക്ക് ഫോറസ്റ്റ് ഗംപ് എന്ന് പറഞ്ഞ മൂവി എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഫിലിം. അതിപ്പോഴും ചില ഈ പ്രതിസന്ധി ഘട്ടം എന്നൊക്കെ പറയില്ലേ നമുക്ക്, ചില ചില ഡേയ്സ് ആയിരിക്കും, ചില മൊമെന്റ്സ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഈ മൂവിയിലെ ടോം ഹാങ്സിൻ്റെ ആ ഒരു ഇതാ എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ എനിക്കും അത് ഫൈറ്റ് ചെയ്യാൻ തോന്നും, അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് കിട്ടും. എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. ശരിക്കും ഇപ്പൊ കമൽഹാസനോട് പറഞ്ഞായിരുന്നു, കമൽ സാറിനെ ലാസ്റ്റ് നേരിട്ട് കണ്ട സമയത്ത് പണ്ട് ആളവന്താന്റെ കാര്യമൊക്കെ നേരിട്ട് പറഞ്ഞായിരുന്നു? ഇല്ല, ഞാൻ കണ്ടപ്പോ പല അദ്ദേഹത്തിന്റെ പല പടങ്ങളെ കുറിച്ച് സംസാരിച്ചു. അളവന്താറിനെ കുറിച്ചിട്ട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ. പക്ഷേ പല പടങ്ങളെ കുറിച്ചിട്ടും ഇതെങ്ങനെ ചെയ്തു, അതെങ്ങനെ ചെയ്തു, ഉണ്ണികേമനുള്ള ചാപ്റ്റർ ക്യാരക്ടർ എങ്ങനെ ചെയ്തു, അത് പുള്ളി പറയുന്ന പല കഥകളൊക്കെ ഭയങ്കര രസമാണ്. അത് ആ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹമായിരുന്നു ഷൂട്ട് ചെയ്യുന്നത്, കമൽ സാർ. കെ ബാലന്ദ സാർ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നില്ല പലപ്പോഴും. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ ഭയങ്കര രസമാണ് അവരുടെ ഒരു വർക്കിംഗ്. ഇതൊക്കെ കേൾക്കുമ്പോഴേ, പഴയ കഥകൾ കേൾക്കുമ്പോഴേ, അദ്ദേഹം ആദ്യത്തെ നായകനായിട്ട് ശങ്കരൻ നായർ സാറുടെ അടുത്ത് പോയി സംനിൽക്കുന്നതും, ശങ്കരൻ നായർ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യുന്നതും, സേതുമാധവൻ സാർ അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നതും ഒക്കെ പല ഭയങ്കര രസമുള്ള കഥകളാണ് അതൊക്കെ. സോ ഇതൊക്കെ കുറേ സംസാരിച്ചു. പുള്ളി നല്ല വൃത്തിക്ക് മലയാളത്തിൽ തന്നെ എല്ലാം സംസാരിക്കും, നല്ലതായി സംസാരിക്കും. നല്ലതായി മാത്രം നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാത്ത കുറച്ച് കട്ടി കൂടിയ വാക്കുകൾ വരെ ഉപയോഗിക്കും. ആക്ച്വലി മലയാളത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ പല മുമ്പ് പല പടങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനെക്കാട്ടിലും ഫ്ലുവൻ്റ് ആണ് അദ്ദേഹം ഇപ്പം മലയാളം സംസാരിക്കുമ്പോൾ. സിനിമയിലേക്കാട്ടിലും പെർഫെക്റ്റ് മലയാളത്തിലെ പുള്ളി ഇപ്പം സംസാരിക്കുന്നു. അത് പണ്ട്, അതായത് പണ്ട് കൊടുങ്ങല്ലൂർ ഭരണി ബേസ് ചെയ്ത് ചെമ്പട്ട് എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ പോസ്റ്റർ ഞാൻ കണ്ടായിരുന്നു. ശരിക്കും അത് പ്രൊജക്റ്റ് നിന്നു പോയതാണോ? പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു, എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ആ ഗെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ പ്രൊജക്റ്റ് നമ്മളങ്ങനെ അതിൻ്റെ ഒരു തോട്ട് വന്നപ്പോൾ അങ്ങനെ ചെയ്തതാണ്, ഒരു അപ്പിയറൻസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പ്രോജക്റ്റായിട്ട് തുടങ്ങിയില്ല ആക്ച്വലി. അപ്പോഴത്തേക്കും അങ്കിൾ മരിച്ചു പോയി. പ്രിയമ്പദൻ നല്ല റിസർച്ച് ചെയ്തിട്ടിരിക്കുക, നല്ല റിസർച്ച് ചെയ്തിട്ടിരിക്കുക. പ്രിയമ്പദൻ തന്നെയാണ് ഇപ്പോഴത്തെ ഫേവറേറ്റ് ക്യാരക്ടർ, വൺ ഓഫ് ദ ഫേവറേറ്റ്, വെരി സ്ട്രോങ്. അതെ, തീർച്ചയായിട്ടും അതും അത് വൺ ഓഫ് ദ ഫേവറേറ്റ്സ്. യാ, പ്രിയമ്പദയായിരുന്നു. അതിലെ ചട്ടയും മുണ്ടിനെ കുറിച്ച് എനിക്ക് പറഞ്ഞ, ചട്ടയും മുണ്ടും സീനിലുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ആക്ഷനൊക്കെ ആ സ്പോട്ടിലെത്തിയിട്ട് ഇംപ്രവൈസ് ചെയ്തതാണ്. പിന്നെ അത് മെയിൻ ട്രെൻഡിങ് ആയി ഇപ്പോഴും. എല്ലാവരും പറഞ്ഞ പോലെ എല്ലാവർക്കും എന്താ പറയുക, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. അതിലെ കോസ്റ്റ്യൂംസൊക്കെ സിനിമയിൽ കുറേ ലുങ്കി വിട്ടടിക്കുന്ന കോസ്റ്റ്യൂംസൊക്കെ ശരിക്കും അങ്ങനെ തന്നെ ഉണ്ടാക്കിയതാണോ? അത് ഉണ്ടാക്കിയതാ. പുള്ളിക്കാരി പല വീടുകളിലും പോയി ജോലി ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടുന്ന തുണിയൊക്കെ തുന്നി എന്താ പറയുക ചേർത്ത് അങ്ങനത്തെ കോസ്റ്റ്യൂം അങ്ങനെ ആക്കിയതാ ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട്. എനിക്ക് അതുപോലെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് സണ്ടക്കോഴിയിൽ. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടം തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്ന സീനാണ്, വിസിലടിക്കുന്നത്. അങ്ങനെ അടിക്കാൻ അറിയില്ല, പക്ഷെ അങ്ങനെ അടിക്കാം ഇങ്ങനെ. പക്ഷെ ഇങ്ങനെ അടിക്കുന്ന എനിക്കറിയില്ല, പക്ഷെ അതങ്ങനെ പടത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ആദ്യമായിട്ട് എപ്പോഴാണ് മിരാസ്മിനെ കണ്ടത് നേരിട്ട്? ആദ്യമായിട്ട് മച്ചൂൻ്റെ അമ്മയുടെ സെറ്റിൽ തന്നെയാണ്. അതൊരു നല്ലൊരു മുഹൂർത്തമായിരുന്നു, കാരണം മീര വരുന്ന ദിവസം അവിടെ പ്രസ്സും മീഡിയ ഒക്കെ ഉണ്ടായിരുന്നു. മീര അപ്പം ഞാൻ നിൽക്കുമ്പോൾ യൂണിറ്റിൽ ആരോ പറഞ്ഞു, അല്ല മീര ആദ്യമായിട്ടല്ലേ സത്യേട്ടൻ്റെ പടത്തിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഓ ആണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ ഓ ആണല്ലേ, ഞാനും
മീര ഇപ്പോൾ നാഷണൽ അവാർഡൊക്കെ കിട്ടിയതിന് ശേഷമാണ്. അപ്പോൾ അതങ്ങനെ അപ്പം അതൊരു അവിടെ നിന്നാണ് ആദ്യമായിട്ട് കാണുക. അപ്പോൾ ഞാൻ അങ്ങനെ ദൂരത്ത് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇതാണ് അത് കഴിഞ്ഞ് ഇവർ തമ്മിൽ പെർഫോം ചെയ്ത് തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ നോട്ട് ചെയ്യായിരുന്നു ഇയാളെ. അപ്പോൾ അച്ചു ഇങ്ങനെ നമുക്ക് സിനിമയിൽ കണ്ട് ഇഷ്ടപ്പെട്ട അച്ചു അവിടെ ക്രഷ് ക്രഷ്. പിന്നെ ആ സമയത്ത് ക്രഷൊന്നും മനസ്സിലില്ല, ടെൻഷനായിരുന്നു. നല്ല ടെൻഷനിൽ നിൽക്കുമ്പോൾ ഒരു ക്രഷും ക്രഷ്ഡായിട്ടുള്ള അവസ്ഥയിലായി പോയി. അപ്പോൾ അതാണ് ആദ്യം കണ്ട ഒരു ഇത്. ഇനി ചെയ്ത രണ്ട് മൂന്ന് സിനിമകളെക്കുറിച്ച് ഞാൻ ചോദിക്കാം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു. ആദ്യം അച്ചുവിൻ്റെ അമ്മ സത്യൻ സാറിൻ്റെ ലൊക്കേഷനിൽ സത്യൻ സാറുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ഞാനിത് പല സമയത്തും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഇപ്പോൾ പറയാൻ പോകുന്നത്. അത് എനിക്ക് എൻ്റെ ടെൻഷൻ നല്ല ടെൻസ്ഡായി നിൽക്കുന്ന സമയത്ത് ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ സീക്വൻസൊക്കെ ഇവർ തുടങ്ങി, അഭിനയം തുടങ്ങി, ഞാൻ ഇവരെ നോക്കി നിൽക്കുമ്പോൾ സത്യൻ സാറ് പറഞ്ഞു, എന്താ നോക്കുന്നത്? അല്ലേ, ഞാൻ പറഞ്ഞു, അല്ല സാർ, അതേ അവിടെ മീര ജാസ്മിനും ഉർവശിയുണ്ട്, ഇവിടെ താൻ ഒറ്റയ്ക്കാണ്, താൻ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, സാർ അല്ലെങ്കിൽ ടെൻഷനായിട്ട് ഇരിക്കുക, പിന്നെ സാറ് താൻ പേടിക്കണ്ട, തൻ്റെ കൂടെ ഞാനുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ്, ഞാൻ പറഞ്ഞു. അപ്പം അതാണ് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ നമുക്ക് തന്നെ. പിന്നെ ലൈക്ക് ഫോർ മീ, എൻ്റെ കമ്പയർഡ് ടു ദെം, ഞാൻ ഐ എം എ ന്യൂ കമ്മർ. അപ്പോൾ ഐ യൂസ് ടു ഇവർ, ഞാനില്ലാത്ത സീൻസിലൊക്കെ ഞാൻ അവിടെ വന്ന് ഇവരുടെ ഇത് കാണുമായിരുന്നു, ജസ്റ്റ് ടു ബി ദെയർ. രഞ്ജൻ ചേട്ടനുണ്ടാവും, രഞ്ജൻ പ്രമോദ് ചേട്ടനുണ്ടാവും, അദ്ദേഹത്തിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും, സത്യൻ സാറിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. സോ ആ ഒരു അതെനിക്ക് ആക്ച്വലി ഒരു ഫോർ മീ ദാറ്റ് വാസ് ഒരു സ്റ്റഡിയിങ്ങിൻ്റെ ഭാഗമായിരുന്നു എനിക്ക്. കാരണം ഞാനും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആദ്യമായിട്ടും, ഞാൻ അതിന് മുമ്പ് ഫോർ ദ പീപ്പിളേ ചെയ്തിട്ടുള്ളൂ, പിന്നെ അണ്ണേൽ കുത്തി ചെയ്തു, പക്ഷേ ഒരു ഫ്രീ ആയിട്ട് നേച്ചേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അങ്ങനെയായിരുന്നു. അച്ചു എന്നാണോ വിളിക്കുക? അച്ചു എന്നായിരുന്നു ഞാൻ എൻ്റെ കുറച്ച് നാൾ വിളിച്ചിരുന്നത്. അച്ചു എന്നാണ് വിളിച്ചത്. അതാണ് ഭയങ്കര ക്യൂട്ട് ആൻഡ് ഭയങ്കര സ്നേഹം നിറഞ്ഞൊരു വാക്ക് കൂടിയാണ്. ഒരു അങ്ങനെയല്ല അച്ചു. പടം തരട്ടെ, സൂത്രധാരൻ. അയ്യോ, അവിടെ ഒരൈഡിയ ഇല്ല, അഭിനയം എന്താ ഒന്നും ഒരൈഡിയ ഇല്ല. അവിടെ ചെന്നു എഗൈൻ പേടി. അതത് ഷോർട്ട് എടുത്ത് ആദ്യം ചിരിക്കാൻ പറഞ്ഞു, ഇങ്ങനെ എന്തോ എന്താ കിളികളെ കണ്ട് ബേർഡ്സിനെ കണ്ടിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നു. ഞാനിങ്ങനെ ഇങ്ങനെ എങ്ങനെയോ ഒപ്പിച്ചൊരു ചിരിയൊക്കെ ചിരിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത് എന്തോ ഒരു ഷോർട്ട് എടുത്തിട്ട് ലോഹ്യങ്ങളോട് പോയി ചോദിച്ചു, ഒത്തോ എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും കൂടെ ഭയങ്കര കളിയാക്കലായിരുന്നു. തിരുവല്ലേന്ന് പോയിട്ട് തിരുവല്ല ഭാഷ ഒത്തോ എന്ന് പറഞ്ഞിട്ട്. സോ അത് അതിൽ പിന്നെ എന്നെ സെറ്റിൽ എല്ലാവരും ഒത്തോ ഒത്തോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുമായിരുന്നു. ഞങ്ങളൊക്കെ ആയോ എന്ന് ചോദിച്ചതാ, ഒത്തോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ആദ്യം ആ പാട്ട് സീനിലാണ് കണ്ടത്, ആ മുഖം ഞങ്ങൾ പാട്ട് സീനിലാണ് കണ്ടത്. അതന്നെയായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തേ? അതെ, അത് തന്നെയാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. ആ തലേ തുണിയൊക്കെ ഇട്ട ബ്രൗൺ കളർ കോസ്റ്റ്യൂം. അതെ, അടുത്തോടം ഒരേ കടൽ. ശ്യാം സർ ഡയറക്റ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഇല്ലാത്ത സീനിലും ഞാൻ നോക്കുമ്പോൾ ശ്യാം സർ മീരയായിട്ട് പറഞ്ഞ് കൊടുക്കുന്നതും ആ ഒരു ഇമോഷണൽ രീതിയിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവം, അതൊരു ആ ഒരു ട്രിപ്പ് ഭയങ്കര രസമായിരുന്നു. പിന്നെ എനിക്ക് അതിൽ ഭയങ്കര കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അവിടെ നിന്നിരുന്നത് വെച്ചാൽ മമ്മൂക്ക ഉള്ളതുകൊണ്ട് ഞാൻ മമ്മൂക്കയത്ത് ആദ്യമായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റാർസിൽ ആണല്ലോ മമ്മൂക്ക കണ്ടു വളർന്ന്, മമ്മൂക്കയുടെ പടങ്ങളൊക്കെ നമുക്ക് ബൈഹാർട്ടുമാണ്. അപ്പോൾ എനിക്ക് മമ്മൂക്കയായിട്ടുള്ള സീൻസ് ഇല്ല, വളരെ കുറവാണ്. പക്ഷേ ഞാൻ ആ സ്പോട്ടിൽ എല്ലാ ദിവസവും പോവും മമ്മൂക്കയെ കാണാൻ. അപ്പോൾ അത് എനിക്ക് ഫോർ മീ ദാറ്റ് വാസ്, എന്നിട്ട് പറ്റുമെങ്കിൽ ഇരുന്ന് മമ്മൂക്കയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു എനിക്കൊരു അതിൽ നിന്ന് എടുക്കാവുന്ന ഒരു കാര്യം. മമ്മൂക്കയുടെ പ്രസൻസ് എൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഇതായിരുന്നു എനിക്ക്. അപ്പോൾ അദ്ദേഹം അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഓർമ്മ ഉണ്ട്. താൻ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞത് നരേൻ ചെന്നൈയിലാണോ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു അതെ. തൻ്റെ നാട്ടിൽ വരാത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, ഇവിടെ ആരാളുള്ളത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരാ? ഞാൻ പറഞ്ഞു അങ്ങനെ ആരുമില്ല, ഇവിടെ തന്നെ ഗോഡ് ഫാദർ ഉണ്ടോ? നാട്ടിൽ വന്നുകൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മമ്മൂക്ക അന്ന് എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് ചെന്നൈയിൽ നിൽക്കുന്നത്, കേരളത്തിലേക്ക് വന്നുകൂടെ എന്ന്. അപ്പോൾ അതാണ് എൻ്റെ മെമ്മറിയിൽ. അപ്പോൾ ഇത്തവണ ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ മമ്മൂക്കയുടെ അടുത്ത് പോകണം. മമ്മൂക്കയാണ് ആദ്യം പറഞ്ഞത് നാട്ടിലേക്ക് വരാൻ. അപ്പോൾ ഹീ ഈസ് ബേസിക്കലി കൺസേൺഡ് ലൈക്ക് എന്ത് ചെയ്യണു എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ക്ലോസ്നെസ് മമ്മൂക്കയായിട്ട് ആ സിനിമയിൽ ഡെവലപ്പ് ചെയ്തതാണ്. ആൻഡ് പിന്നെ ഞങ്ങളെ സീക്വൻസുകൾ ഈ പറഞ്ഞ പോലെ ടോട്ടലി ഓപ്പോസിറ്റ് ആണല്ലോ. അച്ചുവിൻ്റെ അമ്മയിൽ നിന്ന് ടോട്ടൽ ഓപ്പോസിറ്റ് ഇമോഷൻസ് ആയിരുന്നു. ബട്ട് അത്
പലവർക്കും അത് ഒരേ കടൽ ഇസ് വെരി ക്ലോസ് ടു ദെയർ ഹാർട്ട്. പലവരും പെരുമഴക്കാലം മമ്മൂക്കയുടെ വർക്ക് ചെയ്തൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞാനും മമ്മൂക്കയും ഭയങ്കര ഒരു നല്ലൊരു കൂട്ട് അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഷൂട്ടിനും പോയി. പക്ഷെ ഇടയ്ക്ക് ഞാൻ മമ്മൂക്കയനെ ഞാൻ വീട്ടിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതൊരു വലിയ ഭാഗ്യമായിട്ട്. വെരി ഗുഡ് ഹ്യൂമൻ ബീങ്. നമുക്ക് നഷ്ടമായി. അതാണ് എനിക്ക് പെരുമഴക്കാലത്തിൻ്റെ കുറേ ഓർമ്മകളിൽ പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യം. പൊതുവെ മഴ ഭയങ്കര പേടിയാണ്. മഴ വരുമ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് ഓടി കയറുന്ന ആളാണ്. അതെ അല്ലേ? ആദ്യ അവസാനം മഴയുള്ള പടം എങ്ങനെ സൈൻ ചെയ്തു? മഴ എനിക്ക് ഇഷ്ടമാണ്. താനും ഓടിക്കേറും. സ്റ്റോറി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാ. പക്ഷെ ആ പടത്തിൽ ഫുള്ള് മഴയാ. മഴ നനഞ്ഞോണ്ടേ ഇരിക്കണം. അത് പിന്നെ വേറെ മഴയല്ല, വേറെ ഹോസ്പിറ്റലിലായിരുന്നില്ലേ 2018 കഴിയുമ്പോഴേക്ക്? ഒരു ലിഗമെന്റ് ഒരു ടയർ ഉണ്ടായിരുന്നു, അതിന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീക്വൻസിൽ അത് ആർട്ടിഫിഷ്യൽ വേവ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ തവണ ഈ തിര വന്ന് അടിക്കുമ്പോഴും ഞാൻ ആ ബോട്ടിൽ നിന്ന് തെറിച്ച് വീഴുമായിരുന്നു. അപ്പോൾ പടത്തിൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം നിൽക്കുന്ന ഷോട്ടാണ്, ഭയങ്കര ഫോഴ്സിലാണ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ആ ബോട്ടിൽ കെറിഞ്ഞു കൊടുക്കുന്ന ഇൻട്രൊഡക്ഷൻ സീക്വൻസിലെ ഇത് വന്ന് അടിക്കുമ്പോൾ തലയടിക്കണോ മുട്ടടിക്കണോ അങ്ങനെ ഇത് ഇവിടെ ഒരു ചെറിയൊരു ടയർ വന്നു. അങ്ങനെ പടം മൊത്തം കാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ, ഷോട്ടിന് മാത്രം വരും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു 2018. ഓക്കെ, അടുത്ത് ലാലേട്ടൻ്റെ കൂടെയുള്ള പടം ഗ്രാൻഡ് മാസ്റ്റർ. ടേക്ക് എവേ വാസ് വിത്ത് ലാലേട്ടൻ ആൻഡ് ജഗതി ചേട്ടൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തത്. അത് ദാറ്റ് വാസ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്യണം. പ്രിഫറബ്ലി ഒരു ഹ്യൂമർ സിനിമയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു, പക്ഷേ അങ്ങനെ എല്ലാം കൂടിയും നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ സാറ് വിളിച്ച് പറഞ്ഞൊരു ഞാനാദ്യമായിട്ട് കഥ കേൾക്കാൻ അല്ലെങ്കിൽ എന്താണെന്നൊന്നും അതൊന്നും ഞാനായിട്ടൊന്നും ചോദിച്ചുമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു ലാലേട്ടനും ജഗതി ചേട്ടനും കൂടെ വരുന്ന ക്യാരക്ടറാണ് പടം ഫുൾ. ഞാൻ പറഞ്ഞു ഓക്കെ സർ. അങ്ങനെ ഒരു കാരണം ഐ റിയലി വോണ്ടഡ് ടു. അപ്പോൾ അങ്ങനെ ചെയ്തൊരു സിനിമ. ആൻഡ് ദ ടൈം സ്പെൻഡ് വിത്ത് ദെം വാസ് വെരി ഓഫ് ദ സ്ക്രീൻ. സംസാരങ്ങൾ വാസ് ദ മോസ്റ്റ് ടേക്ക് എവേ. നമ്മുടെ അൺഫോർഗറ്റബിളാണ്. ലാസ്റ്റ് കൈദി. രാത്രി ഷൂട്ടായിരുന്നു, ഈവനിങ് 6 to morning 6. വെരി ഹെക്ടിക് ഷൂട്ട്. ഞാനും കാർത്തിയും സാധാരണ നമ്മൾ ഈ ക്യാരവനിലാണ് എപ്പോഴും ടയർഡ് ആകുമ്പോഴൊക്കെ. നമ്മൾ രണ്ടുപേരും പുറത്ത് ചേരിട്ടിരിക്കുമായിരുന്നു പടം ഫുള്ള്. എപ്പോഴെങ്കിലും ഭയങ്കര ടയർഡായിട്ട് 2-3 മണിക്കൊറ്റ ഒരു അരമണിക്കൂർ ഉറങ്ങാൻ ഗ്യാപ്പ് കിട്ടിയാൽ മാത്രം പോകും. അപ്പോൾ വി യൂസ് ടു സിറ്റ് ആൻഡ് ടോക്ക് അബൌട്ട് തിങ് അപ്പോൾ നമുക്കറിയായിരുന്നു ഇതൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഓരോ ഷോട്ടിലും ചിലപ്പോൾ നമ്മൾ പോയി നമ്മുടെ ഒപ്പീനിയൻസ് ഇതാക്കണം, കാരണം ലൊക്കേഷൻ്റെ ഒരു ബഡ്ജറ്റ് ബിഗ് ബഡ്ജറ്റ് പടത്തിൽ ഫസ്റ്റ് അതായിരുന്നല്ലോ. ആദ്യത്തെ മാനകരം കഴിഞ്ഞിട്ട് പിന്നെ ലൊക്കേഷൻ ചെയ്യുന്നത് കൈദിയാണല്ലോ. അപ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു അൺഫോർഗറ്റബിൾ ആൻഡ് ഭയങ്കര ഹെക്റ്റിക് വർക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും ടയർഡിങ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ രാവിലെ 6 മണിക്ക് പോയി പിന്നെ ലൊക്കേഷനിൽ പോയി റൂമിൽ പോകുമ്പോഴേക്കും ചിലപ്പോൾ 7-7.5 എന്നിട്ട് വേണം കിടന്നുറങ്ങി. ചിലപ്പോൾ ഉറക്കം വന്നു എന്ന് വരില്ല, പക്ഷേ രാത്രി വീണ്ടും 6 മണിക്ക് റെഡി ആവണം. ഇത് ഒരു ദിവസം 2 ദിവസമല്ല. ആദ്യത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 15-20 ദിവസമായിരിക്കും. അതോടെ നമ്മുടെ സിസ്റ്റം മൊത്തം പിന്നെ ഒരു 10 ദിവസം ബ്രേക്ക്, വീണ്ടും ഒരു 15-20 ദിവസം. അങ്ങനെ ഒരു 60 days ഓഫ് ഷൂട്ട്. ദാറ്റ് വാസ് ബട്ട് വി ന്യൂ ദാറ്റ് ദിസ് ഇസ് സംതിങ്, ഇതൊരു സംഭവമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. കൈദിയിലെ എല്ലാവരും പറയുന്നൊരു സാധനം കാർത്തി ബിരിയാണി എന്ന് തന്നെയാണ്. അത് ശരിക്കും ഒറിജിനൽ ഒരു ചെമ്പ് ബിരിയാണി അടുത്താക്കിയായിരുന്നു? അല്ല, അങ്ങനെയല്ല. ഒബ്വിയസ്ലി അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അത് കാർത്തിരുന്ന് കഴിക്കുകയായിരുന്നു. അത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പുതിയ ഗീത. ഓ, വിജയനോട് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു അത്. ലോറൻസ് മാസ്റ്റർ എന്തോ അത് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് അതിൽ. ഞാനാണ് എനിക്കാണെങ്കിൽ പാൽപിറ്റേഷനൊക്കെ ആയിട്ട്. സോ അതെനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ അത് മറ്റ് ബാക്കിയുള്ള ഷൂട്ടൊക്കെ നല്ല രസമായിരുന്നു. വിജയപ്പ ഭയങ്കര കൂളാക്കി. ആ, ഇത് ഭയങ്കര കൂളാണ്. ആ, ചോദിക്കാൻ പറ്റൊരു പടമുണ്ട് നിങ്ങളുടെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു, മൗര്യ എന്ന് പറഞ്ഞിട്ട്. ആ, പുനീത് രാജ്കുമാർ. നമ്മുടെ പുനീത് ഇല്ലാതായി. പുനീതിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു നല്ല ഫ്രണ്ടായിരുന്നു പുനീത്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. ഇതേപോലെ ഞാനിപ്പം നരേനുമായിട്ടൊക്കെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പുനീത്തുമായിട്ട് എപ്പോഴും നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. പുനീതായാലും പുനീത്തിൻ്റെ ഫാമിലിയുമായിട്ട് നല്ല ബന്ധമായി. രാജ്കുമാർ സാർ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ പോയിട്ടുണ്ട് അവരുടെ വീട്ടിൽ.
കെട്ടിപ്പിടിച്ച് നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു ഒരു വ്യക്തിയായിരുന്നു രാജ്കുമാർ സാർ. പാർവത്തമ്മ, പുനീതിൻ്റെ വൈഫ്, അവരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം. അങ്ങനെ പുനീതില്ല, ഐ മിസ് ഹിം എ ലോട്ട്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനലി, ക്വീൻ എലിസബത്ത്. ക്വീൻ എലിസബത്ത് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ നമുക്കിതിലൊരു ഒരു റോം കോം ജോണറാണ്, ഒരു ഫാമിലി ഫിലിമാണ്. അച്ഛൻ്റെ അമ്മ ഇതൊക്കെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിന് തീർച്ചയായിട്ടും ഇതൊരു അങ്ങനെ ഒരു ട്രീറ്റ് ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് എ കറക്റ്റ് ക്രിസ്മസ് ന്യൂ ഇയർ സിനിമയാണല്ലോ, സോ ഫാമിലിയായിട്ട് പോയി കണ്ട് എൻജോയ് ചെയ്യാവുന്ന സിനിമ കൂടിയാണ്. ആൻഡ് ഓൺ സ്ക്രീൻ നമ്മൾ വരുന്നതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്കും ഉണ്ട്. ഇതേപോലെ അച്ഛനമ്മയുടെ ആ ഒരു ഇഷ്ടപ്പെട്ടവരൊക്കെ ഈ സിനിമയും ഇഷ്ടപ്പെടും, കണ്ടിറങ്ങുമ്പോൾ ഒരു നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഞങ്ങൾക്കുള്ള. ഏറ്റവും എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത്, ഞങ്ങൾ കുറേ വർഷം ശേഷം ഒരുമിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് വരാവുന്ന ഒരു കറക്റ്റ് സബ്ജക്റ്റാണത്. ക്യൂൻ എലിസബത്ത് എന്നാണ് ഈ റൗണ്ടിൻ്റെ പേര്. ഓ ഓക്കെ. ആദ്യത്തെ ചോദ്യം, ഇംഗ്ലണ്ടിൽ പോയിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്, 10 വർഷം മുമ്പും പോയിട്ടുണ്ട്, 2-3 തവണ പോയിട്ടുണ്ട്, 5 വർഷം മുമ്പ് പോയിട്ടുണ്ട്. ക്യൂൻ എലിസബത്തിലെ നായകൻ പറ, കണ്ടതിൽ ഏറ്റവും ക്യൂനായ ലേഡി ആരാണ്? ഒരുവിധം പലവർക്കും തോന്നുന്നതാണ്, എൻ്റെ ക്വീൻ എൻ്റെ അമ്മയാണ്. ഷീ ഈസ് മൈ ക്വീൻ. പിന്നെ നമ്മുടെ മകളാണ്, പ്രിൻസസ്സിനെ നമ്മൾ പ്രണയിക്കുന്നു, പ്രിൻസസ്സിനെ നമ്മൾ വിവാഹം കഴിക്കുന്നു, ബട്ട് ക്വീൻ എന്നുള്ള സ്ഥാനം മനസ്സിലെ അമ്മയ്ക്കാണ്. സിനിമയിലൊരു ക്വീനെ പറയാൻ പറഞ്ഞാൽ ആരും പറയും ഇപ്പോഴത്തെ രീതിയിൽ, നൗ ദ ക്വീൻ ഇസ് ബാക്ക്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ക്വീൻ എലിസബത്ത് വരുമ്പോൾ അത് ഭയങ്കര ആപ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. വളരെ കുറച്ച് പേരേ ഉള്ളൂ അതിൽ, അങ്ങനെ നമുക്ക് സ്പോട്ട് ചെയ്ത് പറയുന്നത് ശരിയല്ല. പക്ഷേ അതിലൊരു ഏത് എന്തു കാരണം കൊണ്ടും ടോപ്പിൽ കമ്പീറ്റ് ചെയ്ത് നിൽക്കാവുന്നൊരു ക്വീനാണ് മിര. മിരാജി പറയൂ, കണ്ടതിൽ ആരാണ് ക്യൂൻ? മദർ തന്നെ, അമ്മയാണ്. എല്ലാ സ്ത്രീകളിലും ഉണ്ട് പ്രിൻസസ്, ആ ക്വീൻ എന്ന് പറയുന്ന ആ ക്വാളിറ്റി ഒരു എല്ലാ സ്ത്രീകളിലും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും അവരവർ അമ്മമാരാണല്ലോ വലുത്. സോ എനിക്ക് നരേന്റെ മദർ വലുത്, എനിക്കും എൻ്റെ അമ്മയാണ് എല്ലാം. എന്നാൽ ക്യൂൻ ഓഫ് ആക്ടിംഗ് എന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരുന്ന ആരാണ്? വേറിട്ട് മാറി നിൽക്കുന്ന പെർഫോമൻസ് ആണ് ഉർവശി ചേച്ചിയുടെ. ഉർവശി ചേച്ചിയെ പോലെ ആർക്കും ആവാൻ പറ്റില്ല. അച്ഛൻ്റെ അമ്മ ചെയ്യുന്ന സമയത്ത് ഉർവശിച്ചിന് ആക്ടിങ് കണ്ടിട്ട് വണ്ടർ അടിച്ച് നിന്നിട്ടുണ്ടോ? ഞാൻ എന്തായാലും നിന്നിട്ടുണ്ട്, രണ്ടുപേരുടെയും കൂടി ഞങ്ങൾക്ക് മറ്റേ കടുവറ കടുവറ ആ സീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതില് മിക്കതും അമ്മയും മോളും തമ്മിലുള്ള ഇന്ററാക്ഷൻ അല്ലേ, സോ മിക്കതും അങ്ങനെ ഇതായിട്ടുള്ള സീൻസ്, ഇമോഷണൽ സീൻസ്. പിന്നെ ഇവർ തമ്മിൽ തമാശ പറഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ്. ഇവർ തമ്മിൽ ഒരു പ്ലേഫുൾ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അല്ലേ, ഫ്രണ്ട്സ് പോലല്ലേ ഇവർ ആ സിനിമയിൽ ഇൻട്രാക്ട് ചെയ്യുന്നത്. അവസാനം ഇവർ കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഒരു രസമുള്ളൊരു. ഞാൻ നിങ്ങളെ കുറേ കാലമായിട്ട് രണ്ടാളെയും കാണുന്നുണ്ട്, രണ്ടാളും കാണുന്ന കാലം മുതൽ ഒരു മാറ്റമില്ലല്ലോ. അത് പലരും പറയാറുണ്ട്, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇയാളെ നോക്കി, ഇയാൾ കുറച്ചും കൂടിയും ഭംഗി വെച്ചുകൊണ്ടിരിക്കും, നമ്മൾ പിന്നെയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയാറുണ്ട് യു ഓൾസോ ലുക്ക് ഗുഡ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാ, വലിയ വ്യത്യാസം. നമ്മൾ ബേസിക്കലി നമ്മൾ ഫിസിക്കലി ഭയങ്കര, നമ്മളെല്ലാവരും അങ്ങനെയാണ് ബിക്കോസ് നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. ഐ ഡോണ്ട് നോ ഹൗ ഓൾഡ് യു ആർ, ബട്ട് ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല. എനിക്ക് ആരോടും വയസ്സ് ചോദിക്കുന്നതും എന്നോട് ആരും ചോദിക്കുന്നതും എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല, ഏജിൽ വിശ്വസിക്കുന്നില്ല. പക്ഷെ എനിക്ക് നമ്മുടെ മൈൻഡ് എങ്ങനെ നമ്മൾ വെക്കുന്നത്, എപ്പോഴും പോസിറ്റീവായിട്ട് നല്ല ആളുകളുമായിട്ട് ഇടപെടുക, നെഗറ്റിവിറ്റി മാക്സിമം ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക, പിന്നെ വരും എങ്കിലും അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക, പിന്നെ ഒരു ലിവ് ഫോർ ദ മൊമെൻറ്റ്, ലൈഫിനെ ഒരുപാട് സീരിയസ് ആയിട്ട് കാണാതെ കുറച്ചൊരു ഇതായിട്ട് എടുക്കുക, ശ്രമിക്കുക.